യുഎയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് നാളെ നവംബർ 12 ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ശക്തമായി മഴ പലയിടങ്ങളിലും കിട്ടാനുള്ള സാധ്യത. ചിലയിടങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ് വീശും. മണൽക്കാറ്റ് എന്ന രൂപത്തിൽ പൊടിപടലം കൊണ്ട് നിറയാനുള്ള സാധ്യത. ഹ്യൂമിഡിറ്റി നാളെ രാവിലെ വർദ്ധിക്കാനുള്ള സാധ്യത. ഇതൊക്കെ വെച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുബായിൽ ഷേഖ് സായിദ് റോഡിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, ദുബായ് വാർത്ത തന്നെ അറിയിച്ചതാണ്, നവംബർ 12 ഞായറാഴ്ച രാവിലെ 4 മണി മുതലാണ് നിയന്ത്രണം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിരിക്കണം. 9 മണി വരെ ഏറ്റവും കുറഞ്ഞത് ആ നിയന്ത്രണം ഉണ്ടാകും എന്നും കരുതിയിരിക്കുക. കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എത്ര മണിക്കൂർ നിയന്ത്രണം ഉണ്ടാകും, കാരണം ദുബായ് റൈഡ് എന്ന് പറയുന്ന സൈക്ലിംഗ് ഇവൻറ്റ് നടക്കുന്നത് ഞായറാഴ്ചയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കാണെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് ട്രേഡ് സെൻറ്റർ മുതൽ സഫ ഇൻ്റർചേഞ്ച് വരെയുള്ള ആ പ്രദേശം മൊത്തം 2 വശവും അടച്ചിട്ടു. എന്നിട്ട് സമാന്തരമായിട്ടുള്ള മറ്റു പല റോഡുകളും ഉപയോഗിക്കാം എന്ന് പറയുകയും ചെയ്തിരുന്നു. കൃത്യമായിട്ട് ഇവൻ്റ് നടക്കുക രാവിലെ 6:30 മുതൽ 8:30 വരെയാണ്. പക്ഷേ ഈ 10-35,000 ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഉണ്ടായിരുന്നു, അതിനേക്കാൾ ഇത്തവണ ഉണ്ടാകും എന്നാണ് ഫിറ്റ്നസ് ചലഞ്ചുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. കൂടുതൽ ആളുകൾ വരും. അതുപോലെ ഇത്തവണ ഫ്രീ ആയിട്ട് സൈക്കിൾ കൊടുക്കുന്ന പരിപാടിയുമുണ്ട്. അതൊക്കെ വളരെ വിപുലമായിട്ട് മനുഷ്യരുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബോധവൽക്കരണത്തിലേക്ക് ദുബായ് രാജകുമാരൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഈ ട്രാഫിക്കിൻ്റെ നിയന്ത്രണം മനസ്സിലാക്കിയിട്ട് നമ്മൾ പോകണം എന്ന് ദുബായ് വാർത്ത ഓർപ്പിക്കട്ടെ. വേണ്ടപ്പെട്ടവരെയൊക്കെ ഇതറിയിക്കുകയും വേണം. നാളെ നവംബർ 12 നാളെയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം സമാപിക്കുന്നതും. ഇന്ന് നവംബർ 11 വൈകുന്നേരം എന്തുമാത്രം തിരക്കായിരുന്നു ഷാർജയിൽ. നാളെയും ആ തിരക്ക് ഞായറാഴ്ച രാത്രി വരെ ഉണ്ടാകും. എത്രയെത്ര പുസ്തകങ്ങൾ, എത്രയെത്ര മലയാള പുസ്തകങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, ഏതെല്ലാം വിധത്തിലുള്ള സെലിബ്രിറ്റികൾ, ഇവരൊക്കെ വന്നുപോയി. അതുകൊണ്ട് ഇനിയും പോകാൻ കഴിയാത്തവർ ഒരു ദിവസം കൂടി ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. മറ്റു പല രാജ്യങ്ങളും സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന സമൂഹത്തിനുമേൽ നോക്കിയിരിക്കവേ UAE ചെയ്ത മാതൃകാപരമായ പരിപാടി ഇന്ന് നവംബർ 11 ഫ്ലൈറ്റുകൾ നിറയെ 100 ടൺ അത്യാവശ്യ സാധനങ്ങൾ, ദുരിതാശ്വാസ മെറ്റീരിയലുകൾ, അതുപോലെ മെഡിക്കൽ സപ്ലൈസ്, ആഹാരം, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഫ്ലൈറ്റുകൾ തൊട്ടടുത്തുള്ള സ്ഥലത്ത് അൽ അറിഷ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇനി അതിർത്തി വഴി ദുരിതം നേരിടുന്ന അഭയാർത്ഥികൾക്ക് മേൽ അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബോർഡർ തുറക്കുന്നതും കാത്ത് ആ സാധനങ്ങളുമായി ട്രക്കുകൾ നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ ഈ നവംബർ 11 രാത്രിയിൽ അറിയുന്നത്. ഇത് UAE കൊടുത്തേച്ചതാണ്. ഔദാര്യത്തിൻ്റെ ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച ഉദാഹരണമായി UAEയുടെ ഈ പെരുമാറ്റത്തെ ലോകം വാഴ്ത്തുകയാണ്. ഇത് പറയുന്നത് ഐക്യരാഷ്ട്രസഭയാണ്. കാരണം UAEയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വലിയ ഔദാര്യം നിറഞ്ഞ സമീപനം കിട്ടിയില്ലായിരുന്നെങ്കിൽ അവിടെ അത്രയും വലിയ ബുദ്ധിമുട്ടിലാകുമായിരുന്നു. ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടിലാണെന്നറിയാമല്ലോ, അതിൻ്റെ കാഠിന്യം കൂടുമായിരുന്നു. അതുകൊണ്ട് UAE ചെയ്യുന്ന പ്രവർത്തനം ഒരു പ്രകീർത്തനം, ഇതെല്ലാ രാഷ്ട്രങ്ങൾക്കും മാതൃകയാണെന്ന രൂപത്തിലും UN പ്രതികരിച്ചിരിക്കുകയാണ്. ദുബായ് വാർത്തയുടെ നവംബർ 11 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.